Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷത്തോടെ പറയാം Hallelujah. Hallelujah. വലിയ ഉണർവോടെ Hallelujah. 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 പ്രിയമുള്ളവരെ, നാം ഇരിക്കുന്നിടത്തു നിന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമം വിളിച്ച് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഇതാ കർത്താവിന്റെ വിശുദ്ധ കുരിശ്, ഇതാ കർത്താവിന്റെ വിശുദ്ധ കുരിശ്, ഇതാ കർത്താവിന്റെ വിശുദ്ധ കുരിശ്, ഇതാ കർത്താവിന്റെ വിശുദ്ധ കുരിശ്. ദുഷ്ടശക്തികളെ, ദുഷ്ടശക്തികളെ, ഓടിപ്പോകുവിൻ, ഓടിപ്പോകുവിൻ. യൂദയാ ഗോത്രത്തിൽ നിന്നുള്ള സിംഹവും, യൂദയാ ഗോത്രത്തിൽ നിന്നുള്ള സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആ കർത്താവിന്റെ വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്ക. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്ക. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാൻ 6:63 വചനം ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവവചനത്തിൻ്റെ ആത്മാവും ജീവനും നമ്മളിലേക്ക് പകരപ്പെടുന്ന സമയമായത്. ആ ആത്മാവും ജീവനും ഒരു വ്യക്തിയിൽ വ്യാപരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമായ സൗഖ്യവും വിമോചനവും വിടുതലിൻ്റെ അനുഭവം നൽകി ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് ദൈവമേ, ഈ വചനത്തിലൂടെ നിന്റെ ആത്മാവും ജീവനും എന്നിലേക്ക് പകരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ അതിശയവാനായ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും സൗഖ്യവും തിരുവചന അഭിഷേകവും സ്വീകരിക്കുവാൻ വേണ്ടി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബം ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച് ഈ നല്ല ദൈവത്തിനായി നമ്മുടെ ജീവിതത്തെ വീണ്ടും ഒന്ന് സമർപ്പിക്കാം. നൈറ്റ്വിലിൻ്റെ രാത്രി, ലോകമെമ്പാടും വലിയ ദൈവ ആരാധനകൾ ഉയരുന്ന രാത്രിയാണല്ലോ. നാം വ്യക്തിപരമായി ദൈവത്തെ ഏറെ ആരാധിക്കുന്നവരാണ്. എന്നാൽ സമൂഹം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ നല്ല ദൈവം തന്ന ഈ നൈറ്റ്വിൽ രാത്രിയോർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. 133 സങ്കീർത്തനം, അതിൻ്റെ 1 തിരുവചനങ്ങളെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. സഹോദരർ ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും അനുഗ്രഹപ്രദവുമാണ്. അഹ്റോൻ്റെ ശിരസിൽ നിന്ന് താടിയിലൂടെ ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ ദുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ നന്മയും പ്രദാനം ചെയ്യുക. ആകയാൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടൊരു നിമിഷം കണ്ണുകൾ അടച്ച് ഹൃദയത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ച്
ദാവീദിനോട് ചേരാം നമുക്ക്. ദാവീദ് പറയുന്നു, അവിടെ നിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരേ ഭയപ്പെടണം. അവിടെ നിന്റെ പരിപാലകനാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ആശ്രയമാണ്. നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ രാത്രി നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു ഒരു മിനിറ്റ് സമയം സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. പരിശുദ്ധ ദൈവമാതാവേ, ഈ സമയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി ഈശോയുടെ സന്നിധിയിൽ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീകർത്താവുന്നതിനോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ദൂരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വചനം ശ്രദ്ധിക്കണമേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുമ്പോൾ ദൈവം പ്രതിഫലം നൽകുന്നവനാണെന്നും, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ
സകല പ്രതികൂലങ്ങളിലും ഇറങ്ങി വരുന്നവനാണെന്നും നമ്മുടെ കൃപ കൊണ്ട് നിറയ്ക്കുന്നവനാണെന്നും ആഴമായി രാത്രിയിൽ വിശ്വസിക്കാൻ നീ മനസ്സായാൽ അതിശയകരമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിനക്ക് വേണ്ടി മുൻപേ പോകുന്ന ദൈവത്തെ ഈ രാത്രി നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തണലിലായിരുന്നുവെന്നും അവർ കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് അപ്പസ്തോലൻ അവരുടെ വിശ്വാസത്തെ ഉണർത്തുവാൻ വേണ്ടി ഇപ്രകാരം പറയുകയാണ്: സഹോദരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തണലിലായിരുന്നുവെന്നും അവർ കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് വചനം ഇങ്ങനെ പറയുകയാണ്: അവർ ഒരേ ആത്മീയപാനീയം കുടിച്ചു, ഒരേ ആത്മീയഭക്ഷണം അവർ കഴിച്ചു, തങ്ങളെ അനുധാവനം ചെയ്ത ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തതും ഭക്ഷിച്ചതും. ആത്മീയശില ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം എനിക്ക് നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാം. ചെങ്കടൽ വിഭജിച്ച് അതിശയകരമായി തൻ്റെ ജനത്തെ നടത്തിയവനായ ദൈവം പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിത്തൂണിൽ അവരുടെ കൂടെ ഇറങ്ങി നടന്ന ഒരു ദൈവം. ആ ദൈവത്തെക്കുറിച്ച് നാം ഏറെ ധ്യാനിച്ചിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, അപ്രകാരം അവർക്കൊരു യാത്രയുണ്ടായിരുന്നു. എന്നാൽ അതിശയം കണ്ട ഈ ജനത്തെക്കുറിച്ച് അപ്പസ്തോലൻ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്: എന്നാൽ അവരിൽ ഏറെ പേരിലും ദൈവം പ്രസാദിച്ചില്ല. എബ്രായ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നു, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അതിൻ്റെ 6-ൻ്റെ തുടക്കത്തിൽ കാണുകയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ദൈവപ്രസാദത്തിൻ്റെ അഭിഷേകത്തിലും കൃപയിലേക്കും നമുക്ക് കടന്നു വരാൻ സാധിക്കുക. എന്തുകൊണ്ട് മരുഭൂമി യാത്രക്കിടയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലെ ഏറെ പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് വചനം പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്: ദൈവ പരിപാലനം നിരന്തരം അനുഭവിച്ച ഈ ജനം കൂടെ കൂടെ ദൈവത്തെ അവിശ്വസിക്കുന്നത് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുകയാണ്. 78-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ചരിത്രം നൽകുന്ന പാഠം. ആരുടെ ചരിത്രമാണെന്ന് ചിന്തിച്ചാൽ ദൈവം വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ആ സങ്കീർത്ത പുസ്തകത്തിൻ്റെ 78-ാം അധ്യായത്തിൽ ദൈവം അവരെ അതിശയകരമായി നടത്തിയത്, അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തതെല്ലാം പ്രതിപാദിക്കുന്നു. അതിൻ്റെ 22-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം 78:22 അവിടെ വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്: അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല, അവിടുത്തെ രക്ഷാശക്തിയിൽ അവർ ആശ്രയിച്ചില്ല. അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല, ദൈവത്തിൻ്റെ രക്ഷാശക്തിയിൽ അവർ ആശ്രയിച്ചില്ല. ഈ സാഹചര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു അവർ ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തിന് മരുഭൂമിയിൽ മന്ന ഒരുക്കാൻ കഴിയുമോ, മേശ ഒരുക്കാൻ കഴിയുമോ, മന്ന തരാൻ കഴിയുമോ എന്നവർ ദൈവത്തിൻ്റെ പരിപാലനയിൽ അവർ അവിശ്വാസമുള്ളവരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് വചനം പറയുകയാണ്, ദൈവം അവരിൽ പ്രസാദിച്ചില്ല. വിശ്വാസ യാത്രയ്ക്കിടയിൽ ദൈവ പരിപാലനയുടെ തലങ്ങളെ അവിശ്വസിക്കുന്ന ഒരു ജീവിതത്തിന്, ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക്, ഒരു സമൂഹത്തിന് ദൈവത്തിൻ്റെ അതിശയകരമായ പരിപാലനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ,
വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്, ഈ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവത്തെയാണ് അന്നും ഇന്നും നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വാതിൽ തുറക്കുന്നവൻ, വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നാം കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതിന് വേണ്ടി നാം ഈ രാത്രി സവിശേഷമായ വിധത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിശയകരമായ ദൈവ പരിപാലനയുടെ ആഴം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 5:5 നമ്മളിങ്ങനെ കാണുകയാണ്, ക്രിസ്തു ഏറെ അത്ഭുതങ്ങൾ ചെയ്തതിനെക്കുറിച്ച് നാം വായിച്ചെടുക്കുന്ന ഒരു അധ്യായമാണ് മർക്കോസിൻ്റെ സുവിശേഷം 5:5. അവിടെ കാണാൻ സാധിക്കും, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നു, ലുഗിയൻ ബാധിച്ചവനെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ സാധിക്കുന്നു, ജായിറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്നത് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു വരുന്നിടത്തെല്ലാം അതിശയകരമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 6 നാം കടന്നു വരുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 6 നാം കടന്നു വരുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ അവൻ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നസ്രത്തിൽ വരുമ്പോൾ അവൻ്റെ രക്ഷാകര ശക്തിയെ, അവനിൽ അവിശ്വസിക്കുന്ന ഒരു ജനത്തെ നാം അവിടെ കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ട ഒരു 6:4 നമ്മൾ ഇപ്രകാരം കാണുകയാണ്, ഏതാനും രോഗികളെ സുഖപ്പെടുത്താനല്ലാതെ ഏറെ അത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ വചനം പറയുന്ന ഓർക്കണമേ, അവരുടെ വിശ്വാസ രാഹിത്യം മൂലമാണ് യേശുവിന് തൻ്റെ ജന്മസ്ഥലമായ നസ്രത്തിൽ ഏറെ അതിശയം ചെയ്യാൻ കഴിയാതെ പോയത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നിന്ന് അതിശയകരമായ ദൈവപ്രവൃത്തി നാം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന് ഇത് ചെയ്തു തരാൻ കഴിയും, ദൈവത്തിന് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ ആർക്ക് കഴിയുന്നു? അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന നല്ല ദൈവത്തെ ഈ രാത്രിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. വീണ്ടും നമ്മൾ കാണുന്നു മർക്കോസിൻ്റെ സുവിശേഷം 6:45-52 വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് തോണിയിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരെ കുറിച്ച് നാം വായിക്കുകയാണ്. തനിക്ക് മുമ്പേ മറുകരയ്ക്ക് യാത്ര ചെയ്യുവാൻ ശിഷ്യന്മാരെ യേശു നിർബന്ധിച്ചുവെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞയച്ച യേശുവും മറുമലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ പ്രിയപ്പെട്ട ഇവർ അപകടത്തിലായിരുന്നു. അപകടത്തിൽപ്പെട്ട ശിഷ്യന്മാരെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയെന്ന് 6:48 നമ്മൾ വായിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ തളർച്ചയുള്ളവരായി മാറി. പ്രിയപ്പെട്ടവരെ, വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, കാറ്റ് പ്രതികൂലമായിരുന്നു. ആ കടലിൽ ആഞ്ഞു വീശിക്കൊണ്ടിരുന്ന കാറ്റിൻ്റെ മുമ്പിൽ തങ്ങളുടെ യാത്ര ഒരണുവിട പോലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന ഒരു ഘട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെത്തിയെന്ന് യേശു മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനുദിനം വർദ്ധിച്ചു വരുന്ന വിവിധങ്ങളായ ദുരിതങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടോ? ഇവിടെ ശിഷ്യന്മാർ പകച്ചു നിന്ന പോലെ പ്രതികൂലത്തിൻ്റെ കാറ്റിൻ്റെ മുമ്പിൽ അവർ തങ്ങളുടെ യാത്ര അവസാനിക്കുന്നുവെന്ന് അവർ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം സാക്ഷിക്കുന്നു 6:48 യേശു മനസ്സിലാക്കി. ഈ രാത്രിയിൽ ദൈവവചനം പറയുന്ന ശ്രദ്ധിക്കണമേ, നിന്റെ ജീവിതം മുന്നോട്ട് പോകാൻ അടിവിട മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന്, നീ ജീവിതത്തിൻ്റെ വഞ്ചി മുന്നോട്ട് തുഴയാൻ ബദ്ധപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുന്ന ഒരു യേശു ഇന്നും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ അടുക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇങ്ങനെ വായിക്കത്തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, അവൻ രാത്രിയുടെ 4 കടലിനു മീതെ നടന്ന് വഞ്ചിയുടെ അടുക്കിലേക്ക് വരികയാണ്. അവൻ ആ വളരെ വിദൂരത നിന്ന് എന്നെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പ്രിയപ്പെട്ടവരെ, കാറ്റും കടലും അവൻ്റെ മുമ്പിൽ ശാന്തമായി മാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രോഗത്തിൻ്റെ കാറ്റ്, കൊറോണ വൈറസ് എന്ന കാറ്റ്,
സാമ്പത്തിക ഞെരുക്കമാകുന്ന കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിന് മുമ്പിലാണോ നീ? എന്നാൽ വിശ്വസിക്കണം, നിന്റെ ജീവിതത്തെ വീണ്ടും ബലപ്പെടുത്തുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്റെ ജീവിതത്തിന് നേരെ നിരന്തരം ഉയരുന്ന പ്രതികൂലങ്ങളുടെ എല്ലാ കാറ്റുകളെയും ശമിപ്പിക്കാൻ, അതിൻ്റെ മുകളിൽ നിന്നെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. ഇത് വിശ്വസിച്ചേ മതിയാകൂ. അപ്രകാരം വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അതിശയം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം കുറയുമ്പോൾ, വിശ്വാസത്തിന് ശോഷണം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ ഇടയുള്ളത്? ഒന്ന്, നമ്മുടെ ആകാശം അടഞ്ഞതാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നും. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പ്രതീക്ഷയുടെ നാമ്പുകൾ അടഞ്ഞുപോയി, തീർന്നുപോയി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥമായ സ്വപ്നവും ദൈവപരിപാലനയുടെ വഴികളും വെളിപ്പെട്ട് അവന് കിട്ടുക. പ്രിയപ്പെട്ട ഒരു വിശ്വാസമില്ലാത്തവൻ ഏത് സമയവും ഒരു അരക്ഷിതാവസ്ഥയിലായിരിക്കുമെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ദുർബല ഹൃദയർക്ക് ദുരിതം, എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. വചനം ശ്രദ്ധിക്കണമേ. ദുർബല ഹൃദയർക്ക് ദുരിതം, എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. നീ ഇന്ന് അരക്ഷിതാവസ്ഥയിലാണോ? നിന്റെ കുടുംബം, നിന്റെ ജീവിത സാഹചര്യം, നിന്റെ ബിസിനസ്, നിന്റെ ശുശ്രൂഷകൾ ഇനി പച്ചപിടിക്കത്തില്ല, മുന്നോട്ട് പോകത്തില്ല, ബലപ്പെടുകയില്ല, ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മാനസിക അവസ്ഥയുടെ അവസ്ഥയിലാണോ നീ എങ്കിലൊന്ന് പരിശോധിക്കണമേ. നിന്റെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ എവിടെയെങ്കിലും പറ്റിപ്പോയോ? പ്രിയപ്പെട്ടവർ, വിശ്വാസത്തിൻ്റെ നിറവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ അതിശയകരമായി വീണ്ടും വീണ്ടും സ്വപ്നം കാണുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസമുള്ളവൻ ഇപ്രകാരം ചിന്തിക്കും. നമ്മുടെ മുമ്പിലുള്ള ദിനങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള വർഷങ്ങൾ യേശു നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിനങ്ങളും വർഷങ്ങളുമാണെന്ന് വിശ്വാസമുള്ളവൻ്റെ വിശ്വാസ ദർശനത്തിൽ അവൻ കാണാൻ തുടങ്ങും. വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ്റെ മേലുള്ള ദൈവകൃപയുടെ ഒഴുക്കും വർദ്ധിച്ചു കൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നിങ്ങൾ കുടുംബമായി, വ്യക്തിപരമായി ഏതെങ്കിലും പ്രതികൂലങ്ങളുടെ നടുവിൽ അരക്ഷിതരായി കഴിയുന്നുണ്ടോ? മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നെടുവീർപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചിന്തിക്കണമേ. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ രാത്രിയിൽ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വിശ്വാസം ദൈവമേ വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഏശയ്യ പ്രവചനത്തിൻ്റെ 51-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ ദൈവവചനം ഇപ്രകാരം നമ്മോട് പറയുകയാണ്. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടുന്നു? ആകാശത്തെ വിരിക്കുകയും ഭൂമിക്കടിസ്ഥാനമിടുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? ഈ ദൈവത്തെ മറക്കരുത്. ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ ശക്തി, അനന്തമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കണ്ടുമുട്ടുവാനും അനുഭവിച്ചറിയുവാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസമില്ലാതെ വരുമ്പോൾ മറ്റൊരു അപകടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര വിശുദ്ധ ബലിയിൽ പങ്കെടുത്താലും ദൈവ സാന്നിധ്യം നമുക്ക് ആഴമായി അനുഭവിച്ചറിയാൻ കഴിയുകയില്ല. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം അതിൻ്റെ 13 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. എമാവൂസിലേക്ക് യാത്ര പുറപ്പെടുന്ന ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ അയാൾ എമാവൂസ് എന്ന സ്ഥലം തിരഞ്ഞെടുക്കും. എമാവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം താഴ്മയുള്ള സ്ഥലം, ജനങ്ങളാൽ വെറുക്കപ്പെടുന്ന സ്ഥലം എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ പോലും ജെറൂസലേമും എമാവൂസും തമ്മിൽ 1 കിലോമീറ്റർ അകലം താഴ്ചയുണ്ട്, കയറ്റം ഇറക്കമുണ്ടെന്നാണ് അറിവുള്ളവർ പറയുക.
പ്രിയപ്പെട്ടവരെ, അവർ ഉയർന്ന സ്ഥലത്ത് നിന്ന്, ആരാധനയുടെ സ്ഥലത്ത് നിന്ന്, ദൈവ ദേവാലയത്തിൽ നിന്ന് അവർ എമ്മാഊസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. കാരണം ഇന്നലകളിൽ കൂടെ നടന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അവരുടെ ദൈവത്തിലുള്ള പ്രത്യാശയും വിശ്വാസവും അവർക്ക് കൈമോശം വന്നിരിക്കുന്നു. മാത്രമല്ല, ആന്തരിക നേത്രങ്ങൾ, ഒരുവൻ്റെ ആന്തരിക നേത്രങ്ങൾ അടയും. വിശ്വാസത്തിൽ ഒരുവന് കുറവ് സംഭവിക്കുമ്പോൾ അടുത്ത വലിയൊരു അപകടം ഇതാണ്, അവൻ്റെ ആന്തരിക നേത്രങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടും. ദൈവ പരിപാലന കാണുവാൻ ദൈവം കൂടെ നടന്നാലും അവൻ ആ ദൈവത്തെ തിരിച്ചറിയാനോ അനുഭവിച്ചറിയാനോ കഴിയുകയില്ല. ഇതാ വചനം നമ്മോട് പറയുന്നു, അവൻ കൂടെ നടന്ന് ആ ദിവസങ്ങളിൽ ജെറൂസലേമിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ശിഷ്യന്മാർ പറഞ്ഞതെല്ലാം കേട്ടു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് യേശു അവരോട് പ്രവാചക ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, വിവരിച്ചു കൊടുത്തു. എന്നാൽ അവർക്കൊന്നും മനസ്സിലായില്ല. അതിൻ്റെ 25 തിരുവചനത്തിൽ വരുമ്പോൾ വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. പ്രിയപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ കണ്ണ് അടഞ്ഞുപോയാൽ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വഴികൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കണ്ടുമുട്ടാനോ അതിൽ ആനന്ദിക്കാനോ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനോ സാധിക്കാത്ത ഒരു ആത്മീയ മന്ദതയുടെ അനുഭവത്തിൽ നാം എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിശയകരമായി എത്രയോ തവണ, എത്രയോ വട്ടം എല്ലാ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതം ചെയ്ത എത്രയോ നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നെന്തെ എല്ലാം മരവിച്ച പോലെ ആയിരിക്കുന്നു, എല്ലാം തീർന്നെന്ന് ചിന്തിക്കുന്നു, നിന്റെ മുഖം മ്ളാനമായിരിക്കുന്നു, ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ലെന്ന് നീ ചിന്തിക്കുന്നു, എൻ്റെ ഭാവി ഇരുളടഞ്ഞാണെന്ന് ചിന്തിക്കുന്നു, ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ദൈവവചനം പറയുന്നു, നിന്റെ അവിശ്വാസം. ഈ രാത്രിയിൽ നീ തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ദൈവമേ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കണമേ, എനിക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ. പ്രിയപ്പെട്ടവർ, അപ്രകാരം ഈ രാത്രി പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളിൽ ഇറങ്ങി നിൽക്കുന്ന, നമ്മളെ അതിശയകരമായി പരിപാലിക്കുന്ന ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാനും അനുഭവിച്ചറിയാനും കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഏതാനും നാളുകൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷാലോം ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ ദൂരെ നിന്ന് ഒരു 4-5 ചെറുപ്പക്കാർ ഷാലോമിൽ വരാനിടയായി. ആ സംഭവം ഇപ്രകാരം, അതിൽ വന്ന കൂട്ടത്തിൽ ഒരു സഹോദരൻ്റെ കണ്ണിൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ചകൾ നഷ്ടപ്പെട്ടിരുന്നു. കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള അനേകം ഹോസ്പിറ്റലുകളിൽ ഈ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവർ ട്രീറ്റ്മെൻറ്റിന് വിധേയനായി. പ്രിയപ്പെട്ടവരെ, ഒരു അപകടത്തിലൂടെയാണ് ഈ സഹോദരൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അവർ ആ സഹോദരങ്ങൾ ഇവിടെ വരുമ്പോൾ, പ്രിയപ്പെട്ടവർ ഓർക്കുകയാണ്, നാറ്റീവിൽ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിൻ്റെ അല്പസമയം മുമ്പ് അവരെ കാണുവാനും അവരോട് സംസാരിക്കാനും ഇടവന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, കൂടെ വന്ന സഹോദരങ്ങൾ നല്ല വിശ്വാസത്തിൽ ജ്വലിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നവർ. അവർ പറഞ്ഞു, ബ്രദറേ, ഈ മകന് സൗഖ്യം കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. നൈറ്റ്വിൽ രാത്രി എന്ന് പറയുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രിയാണെന്ന് ഞങ്ങൾക്കറിയാം. ലോകത്ത് അനേക അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്ന ഒരു രാത്രിയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട ഞങ്ങളുടെ ഈ പ്രിയ സഹോദരന് കാഴ്ച കൊടുക്കാൻ കർത്താവിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതേപോലൊരു സംഭവം നമ്മൾ കാണുകയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, തളർവാദ രോഗിയെ കൊണ്ടുവന്ന സഹോദരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, തളർവാദ രോഗിക്കുന്ന ആളുകളായി അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാം, പ്രതീക്ഷകളെല്ലാം തീർന്നു നാം ചിന്തിച്ചിരിക്കാം, പ്രാർത്ഥിക്കാൻ പോലും അവൻ വയ്യാത്തൊരു സ്ഥിതിയിലായിരുന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ കൊണ്ടുവന്നവരുടെ വിശ്വാസം
പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം പറയുമ്പോൾ ഒരുപക്ഷെ നൈറ്റിൽ പങ്കെടുത്ത് ഈ സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞുകൊള്ളട്ടെ, തുടർന്നുള്ള സമയങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു റൂമിലിരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിശയകരമായ ദൈവ സാന്നിധ്യം ആ റൂമിൽ ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെല്ലാം കരങ്ങളുയർത്തി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഈ സഹോദരൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന തുടരുന്നതിനിടയിൽ ആത്മാവിലൊരു സ്വരം ഞാനിങ്ങനെ കേൾക്കുവാനിടയായി. ഇതായി ഈ മകൻ്റെ കാഴ്ച ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കഴിഞ്ഞു. പ്രകടമായിട്ടുള്ള സൗഖ്യങ്ങളൊന്നും അന്ന് അവിടെ സംഭവിച്ചില്ല. തുടർന്ന് പോകുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. തുടർന്നുള്ള സമയങ്ങളിൽ നൈറ്റിൽ ആരാധനയിലും വർഷിപ്പുകളിലൊക്കെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അതിശയകരമായി വിടുവിക്കും, നിങ്ങളെ അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ സഹോദരങ്ങൾ വചന ഹാളിലിരുന്ന് കണ്ണ് രണ്ടും കാണാത്ത ഈ സഹോദരൻ കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിഞ്ഞ്, വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് ഒരു നൈറ്റ് വിജിലിൽ അതേ സഹോദരങ്ങൾ, അവർ അഞ്ചു പേരുണ്ട്, ഈ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സഹോദരനെയും കൊണ്ട് ഷാലോം നൈറ്റ് വിജിലിൽ പങ്കെടുക്കാൻ വന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യത്തേതുപോലെ തന്നെ ഈ സഹോദരനെ കണ്ട് സംസാരിക്കാൻ ഇടവന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത ആ അത്ഭുതത്തെക്കുറിച്ച് അവർ സാക്ഷ്യപ്പെടുത്തി. അതിപ്രകാരമാണ്, പ്രാർത്ഥന കഴിഞ്ഞ് നൈറ്റ് വിജിലെല്ലാം പങ്കെടുത്ത് അവർ മടങ്ങി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ്റെ വലതു സൈഡിലെ കണ്ണിൻ്റെ കാഴ്ച നന്നായി മടങ്ങി വരുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അതിശയം ദൈവം ആ രാത്രി പ്രവർത്തിച്ചു, അത്ഭുതം പ്രവർത്തിച്ചു. വീണ്ടും തുടർന്നുള്ള നൈറ്റ് വിജിലൊക്കെ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ അവരെ ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ദിനങ്ങളിലെ മാസങ്ങളിലെ നൈറ്റ് വിജിൽ അവർ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ഇടവന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എവിടെയാണ് സഹോദരൻ അറിഞ്ഞുകൂടാ? ഞാൻ ഇപ്രകാരം വിശ്വസിക്കുകയാണ്, ആ സഹോദരൻ്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ച കർത്താവ് പരിപൂർണമായി കൊടുത്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇന്നും അതിശയം പ്രവർത്തിക്കുകയാണ്. ചെങ്കടൽ വിഭജിച്ച ദൈവം, ജോർദാൻ വിഭജിച്ച ദൈവം നമുക്ക് വേണ്ടിയും ഈ രാത്രിയിൽ അതിശയകരമായി നിലകൊള്ളാൻ ഒരുക്കമാണ്. നീ വിശ്വസിക്കുമോ? വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെയും, നമ്മൾ വായിക്കുന്നു, നമ്മളേറെ ധ്യാനിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു ധ്യാന ചിന്തയാണ് യോഹന്നാൻ്റെ സുവിശേഷം 11:40. വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. നമുക്ക് വിശ്വസിക്കാം ഈ രാത്രിയിൽ കാണുന്നു. ഞാൻ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ അതിശയം പ്രവർത്തിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ദൈവം നമ്മുടെ തൊട്ടടുക്കലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്. കണ്ണുകളടച്ച് ഏറെ സ്നേഹത്തോടെ വിശ്വാസത്തോടുകൂടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അതിശയകരമായി എനിക്ക് വേണ്ടി ഇടപെടണമേ, വീണ്ടും സ്വപ്നങ്ങൾ നൽകി എന്നെ ഉണർത്തണമേ, അഭിഷേകം ചെയ്യണമേ. സ്നേഹത്തോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ കണ്ണുകളടച്ച് എഴുന്നേറ്റുന്നുകൊണ്ട് വിശ്വാസത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കരങ്ങൾ നടിക്കാമോ? കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നാ പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ എരിഹോയുടെ മതിലുകൾ തകർന്നില്ലേ? നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന എരിഹോ മതിൽ ഒരുപക്ഷെ നിന്റെ രോഗമായിരിക്കാം, സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, പരാധീനതകളുടെ അവസ്ഥകളായിരിക്കാം, അതെല്ലാം ഈ രാത്രി തകർന്നു വീഴുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ വീണ്ടും നമുക്ക് ആരാധിക്കാം. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നതോ വിശ്വസിച്ചിടുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നതോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. 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 കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നതോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ.